40-ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം മാർച്ച് 31 മുതൽ ഏപ്രിൽ 11 വരെ തിരുവല്ല കാവുംഭാഗം ശ്രീ ആനന്ദേശ്വര ശിവക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. ഒരു അപാരമായിരിക്കുന്ന മഹാവിദ്യ അദ്ദേഹം പകർന്ന് തന്നതാണ് മലയാളത്തിലൂടെ. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ബാലയെ കാലയെ ചൊല്ലെന്നെ ഓടിപ്പോൾ എന്നൊക്കെ പറയുന്നത് വിചാരിക്കുന്നത് ആ തത്തയോട് വരൂ വരൂ എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ആ തത്ത ഏതാണ്? അത് രാജമാതംഗി ദേവിയുടെ കയ്യിലുള്ള തത്തയാണ്. രാജമാതംഗി ദേവിയെ കണ്ടിട്ടുണ്ടാവും, മധുരയിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്താ ഇത് പറഞ്ഞത്? വിഷ്ണു പ്രാന്താന്ന് കേൾക്കുമ്പോ നമ്മള് നിരുക്തകോശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു പദത്തിന്റെ എന്താ അർത്ഥം ചോദിച്ചാൽ സർവവ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ന് പറയും. അത് സ്ഥലകാല ബോധത്തെയാണ് വിഷ്ണു എന്ന് സാധാരണ തന്ത്രം പറയുക. ഈ ആരാധനയ്ക്ക് എല്ലാവരും പോയി തൊഴുതും, ഇവിടെ വന്ന് മണയടിച്ച് തൊഴുതും, കഴിഞ്ഞു അഗ്രസീവായിട്ട് ഈശ്വരനെ സമയത്ത് തൊഴുതിട്ടുണ്ട്. ഹൃദയം നാരായണ എന്ന് വിളിച്ചാൽ, ആ വിളി ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നമ്മുടെ ഹൃദയം അവിടെ പൊട്ടിയിട്ട് എത്ര പേര് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വിളിച്ചവരൊക്കെ ഉണ്ട്. എനിക്ക് ഭാഗവതം തന്നിട്ടുള്ള മഹാ തത്വസ്വരൂപനായിട്ടുള്ള ഗുരുനാഥന്മാരിൽ ഒരാളെ മള്ളിയൂര് തിരുമേനിയുണ്ട്. അപ്പോ ഞാനൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അപ്പൊ മള്ളിയൂരിലെത്ത് എപ്പോഴും പോകുന്ന സമയത്ത്, ഈ കഴിഞ്ഞിടയ്ക്ക് മള്ളിയൂരിലെത്ത് പോയ സമയത്ത് ഞാൻ ദിവാലയനോടൊക്കെ പറയുന്നുണ്ട് പഴയ ഓർമ്മകള്. അപ്പോൾ അവിടെ ഈ ഒരമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ പേര്, അമ്മയെ ആരും അങ്ങനെ ഓർക്കാറില്ല, സുഭദ്രാന്തർജ്ജനം എന്ന അമ്മയുടെ പേര്. മള്ളിയൂർ തിരുമേനിയും കേരളത്തിന്റെ താന്ത്രിക പശ്ചാത്തലത്തിൽ ഒരു ദേവതയെ സൃഷ്ടിച്ച മഹാത്മാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരും ഇവിടെ പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ദേവതാ സൃഷ്ടികർത്താവാണ്. നമ്മളതൊക്കെ മറക്കുന്നു, സൗകര്യപൂർവ്വം നമ്മൾ മറക്കണം. കാരണം കൃഷ്ണനെയും ഗാണപത്യ സമ്പ്രദായത്തെയും തമ്മിൽ യോജിപ്പിച്ച ഒരു താന്ത്രികന്റെ വശ്യശക്തി ആ മഹാനുഭാവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അനുഷ്ഠാനത്തിന്റെ കേദാരമായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴയിൽ ഉള്ള ആളുകൾക്ക് അതറിയാം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്തും 101 സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു മള്ളിയൂരിനോട് ഒരു ദിവസം ഈ മഴയത്ത് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അവിടുത്തെ സാധുവായ ഒരു ഭക്തം വന്നിട്ട് തിരുമേനി കൊടപിടിച്ചോട്ടെ എന്ന് ചോദിച്ച ഒരു സംഗതി ഇപ്പോഴും അമ്പലപ്പുഴക്കാർ തമാശയിട്ട് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ അമ്മയെ പൊതുവെ അങ്ങനെ ആരും പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഇത് അമ്മയാണെന്ന്. അവർക്ക് ചെറിയൊരു വിഷമം ഉണ്ടായെങ്കിലും പിന്നെ ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. അങ്ങനെ ഒരു വണ്ടിയിൽ കയറി എല്ലാവരും കൂടെ തിരിച്ചു പോകും. തിരിച്ചു വണ്ടിയിൽ കയറിയിട്ട് ഈ അമ്മ ഒരു അക്ഷരം മിണ്ടിയില്ല, തിരുമേനിയോട് ഒന്നും മിണ്ടിയില്ല. വീട്ടിലെത്തി ആഹാരം വിളമ്പി കൊടുത്തു, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടിയില്ല, തിരുമേനിയും മിണ്ടിയില്ല. പരമേശ്വരെ ലഭിക്കാനുള്ള ഭ്രാന്തിൽ പെട്ടാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഭ്രാന്ത്. നമ്മൾ വിചാരിക്കുന്ന പോലെ താന്ത്രികന്മാർ ഒരു പ്രഭാതത്തില് ഉദയം ചെയ്യുകയല്ല ഉണ്ടായത് പ്രപഞ്ചത്തിൽ. പരമഹംസദേവനൊക്കെ ഗംഗയുടെ തീരത്തിൽ കുടില് കെട്ടി ആ അമ്മയുടെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് കാമനീ കാഞ്ചനങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തെ മോചിപ്പിക്കണമെന്ന് വല്ലാണ്ട് പ്രാർത്ഥിച്ച് ഉണർന്ന പ്രജ്ഞയുമായിട്ടാണ് ഭാരതത്തെ നയിച്ചത്, നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകിയത്, വിവേകാനന്ദനെ സൃഷ്ടിക്കുന്നത്. പുഴ കടന്നു പോയ നരേന്ദ്രൻ വിവേകാനന്ദനായി തിരിച്ചു വരുന്നത് ആ ശാക്ത സാധനയുടെ ഒത്തുക്ക തലങ്ങൾ വേണ്ടതുപോലെ ജ്വലിപ്പിച്ച പരമഹംസന്റെ ആ കളരിയിൽ നിന്നാണ്. ആസക്തി വല്ലാണ്ട് ഹൃദയത്തിന് ഒരു സ്പന്ദമായിട്ട് മാറുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടെ ഉത്തമന്മാരായ ഗുരുനാഥന്മാരെ സമീപിക്കും. അത് സമീപിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഗുരുനാഥനും ശിഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരിക്കലും തേടി നടന്നുകൊണ്ടല്ല, അത് പ്രപഞ്ചം യോജിപ്പിക്കുന്നതാണ്. WWHST എന്ന പേരായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ് പ്രസിഡൻസി കോളേജിൽ. അപ്പോ ആ ക്ലാസ്സില് വേഴ്സ്വർത്തിന്റെ എക്സ്പ്രഷൻ എന്ന കവിതയിൽ ട്രാൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പദം എന്താണ് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ ഇങ്ങനൊരു അവസ്ഥ ഉള്ള ഒരാള് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്നത് മറ്റെവിടെയുമല്ല, ഹൗറാപാലത്തിനപ്പുറത്ത് സാധകനായി താഴനെ ആശ്രയിക്കാതെ ഇരിക്കുന്ന ഒരു സന്യാസിയാണ്, ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നാണ്. അങ്ങനെയാണ് നരേന്ദ്രൻ പോകുന്നത്. കാരണം ദത്താ കുടുംബത്തിലെ നരേന്ദ്രന് ആ കാലഘട്ടത്തിൽ കാളസർപ്പം പോലെ ഒരുപാട് വേദനകൾ ആഞ്ഞുകൊത്തിയിരുന്നു. സഹോദരിയായ ഇളയുടെ ആത്മഹത്യ, കരഞ്ഞു തീർന്ന
ആയിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. കാരണം അദ്ദേഹത്തിന്റെ ബലിഷ്ഠമായ ശരീരം മാത്രം നമ്മൾ കണ്ടു. തന്റെ ജീവിതം മുഴുവനും അമ്മയ്ക്കൊരു സാരി വാങ്ങാനാവാതെ ചിക്കാഗോ ടോക്സിന് ശേഷവും ബംഗാളിന്റെ പ്രാന്തത്തിലൂടെ നടന്നൊരു നരേന്ദ്രനുണ്ട്, പച്ചയായ ഒരു മനുഷ്യനുണ്ട്. അത്രയ്ക്ക് ധർമ്മത്തെ മുഴുവൻ പിടിച്ച ഒരു മഹാപുരുഷനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ. ഏതൊരു ബംഗാളി അമ്മ ആഗ്രഹിക്കുന്നത് പോലും ഹിമാലയം കാണാൻ ആഗ്രഹിച്ചു. അത് നടത്തിക്കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. കാമാക്ഷി വരെ പോയിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട് രോഗബാധിതരായിക്കൊണ്ട്. അവസാനം ആ അമ്മ മകന്റെ മരണത്തിന് സമാധിക്ക് സാക്ഷിയാവുന്നുണ്ട്. ആ അമ്മയ്ക്ക് അത്രയൊന്നും ചിന്തിക്കാൻ അറിയില്ല. മകൻ സമാധിയായി എന്നറിഞ്ഞുകൊണ്ട് ഒരു കുട്ടാഞ്ചിയിൽ ആ അമ്മ ബംഗഗംഗ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ബിലു എന്നാണ് വിളിക്കുക. എന്റെ ബിലു പോയി എന്ന് പറഞ്ഞിട്ട് ഇളമുള പൊട്ടുന്നത് പോലെ കരഞ്ഞു വരുന്ന ആ അമ്മയെ നമ്മൾ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. പോയ വഴി വേറെയാണ്. ഇങ്ങനെയാണ് എഴുത്തച്ഛൻ നമ്മൾ കള്ളുകൂടിയനാക്കിയത്. പരാ 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 എന്ന് പറഞ്ഞു കർമ്മപർവം തുടങ്ങിയപ്പോ പര 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 പരാ എന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നതാണെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ പക്ഷം. എങ്ങനെ ഇരിക്കുന്നു? പരാ 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 അപരാ അപരാ അപരാ. ബ്രഹ്മവിദ്യയും മെറ്റീരിയലിസ്റ്റ് നോളജുമാണ് പരയും അപരയും. അപ്പോ ഇത്തരം മണ്ഡലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പറയുന്ന രവീന്ദുസ്ഥാനയുഗ എന്ന് പറഞ്ഞാൽ പാർവതി മാതാവിന്റെ സ്ഥലതടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇടാപിംഗളകളിലൂടെയുള്ള ശക്തിസ്തംഭത്തിന്റെ മേഖലകളാണ് അവയെല്ലാം. ഇങ്ങനെയാണ് പഞ്ചമകാരങ്ങൾ കേരളത്തില് വഷളായി പോയത്. പഞ്ചമകാരങ്ങളും അഷ്ടമകാരങ്ങളും സപ്തമകാരങ്ങളും ഉണ്ട്. മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഉപാസനകൾ: മദ്യം, മാംസം, മൈഥുനം, മുദ്ര, മത്സ്യം. ഈ അഞ്ച് സാധനങ്ങളെ കൊണ്ട് പൂജിക്കാൻ പറയുന്നുണ്ട്. അതിനർത്ഥം മദ്യം കഴിച്ചിട്ട് പൂജിക്കാനല്ല, നൈഷ്ഠികമായ ബ്രഹ്മചര്യം ഒരാൾ ചെയ്യുമ്പോൾ അയാളിലുള്ള ശുക്രധാതുവിനെ ഊർധ്വമാക്കി മാറ്റി കുറെ കാലം കഴിയുമ്പോൾ നാക്കിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് ഛേദിച്ച് അവിടെ ഇന്ദുപ്പ് മുതലായ ഔഷധങ്ങൾ പുരട്ടി വിദ്വാൻമാരായ ഗുരുനാഥന്മാർ ഔഷധങ്ങളെ അറിയാവുന്നവർ അവന്റെ കാലുമൂലം കട്ടിയും നാക്ക് വളരാൻ തുടങ്ങും. അങ്ങനെ ഈ അകത്ത് സ്വർണക്കമ്പി വെച്ച് മഥനം ചെയ്ത് ഈ നാക്ക് വളച്ച് ബ്രഹ്മരന്ധ്രത്തിന് പൊട്ടിക്കാൻ പറ്റും. അതാണ് കാളീദേവിയുടെ നാക്ക് പുറത്തേക്ക് ഇരിക്കുക. കാളിയുടെ നാക്ക് ഇവിടെ വരുന്നുണ്ട്, അത് ഇവിടയ്ക്കല്ല വരിക, അത് ന്യാസത്തിനുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സാധനം കാളി ഖേജരി മുദ്ര എന്ന് അതിന് പറയുക. അങ്ങനെ പറ്റുന്ന നവാവരണ പൂജ ഒരിക്കലും പൂർത്തിയാക്കപ്പെടില്ല. നമ്മളെ തന്നെ ഉള്ളിലേക്ക് 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 നടത്തിക്കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുപോകുന്ന